ദൈവം എല്ലാ മനുഷ്യർക്കും അവരുടേതായ ഒരു ബൗണ്ടറി വെച്ചിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ദൈവം വെച്ചിരിക്കുന്ന ബൗണ്ടറിയാണ്. അതിനെ ക്രോസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം വെച്ചിരിക്കുന്ന ബൗണ്ടറി. അത് ചിലപ്പോൾ ഒരു ഫിനാൻഷ്യൽ ബൗണ്ടറി ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരു ജോലിയിലുള്ള ബൗണ്ടറി ആയിരിക്കാം, ഇല്ലെങ്കിൽ കുടുംബത്തിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു ബൗണ്ടറി ആയിരിക്കാം. വേറൊരു വ്യക്തിക്ക് അതായിരിക്കത്തില്ല. ഓരോരുത്തർക്കും ദൈവം വെച്ചിരിക്കുന്ന ചില ബൗണ്ടറീസ് ദൈവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ആരോഗ്യത്തിലായിരിക്കാം പല കാര്യങ്ങൾ. പിശാച് എന്താ ചെയ്യുന്നത് അറിയാമോ? ആ ഒരൊറ്റ കാര്യത്തിലേക്ക് മനുഷ്യൻ്റെ മനസ്സിനെ കൊണ്ടുപോകും. എന്ന് പറഞ്ഞാൽ ഇത് നിനക്ക് ദൈവം തടഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം, ദൈവം നിന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണെന്ന് പറയും. ഈ കള്ളം മനുഷ്യൻ വിശ്വസിക്കുകയും പിശാചിന് അടിമയായിത്തീരുകയും ചെയ്യുക. നേരം ദൈവം വെച്ചിരിക്കുന്ന ഈ ബൗണ്ടറി ക്രോസ് ചെയ്യാനായിട്ട് വേണ്ടത് പറയണം. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഫിനാൻഷ്യൽ ബൗണ്ടറി എന്നുള്ളത് ദൈവം വലിയ ജ്ഞാനത്തിൽ ചിലർക്ക് വെച്ചിരിക്കുന്നതാണ്. എന്നാൽ ദ്രവ്യാഗ്രഹം എന്ന് പറയുന്ന കാര്യം മനുഷ്യൻ്റെ ഉള്ളിൽ കടക്കുകയും ദൈവം മനുഷ്യൻ ഈ ഫിനാൻഷ്യൽ ബൗണ്ടറി ക്രോസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ചിലർ പോയി കടത്തിൽ പോയി കുടുങ്ങുന്നത്. ഞാൻ പറഞ്ഞത് അത്യാവശ്യത്തിന് കടം വാങ്ങിക്കുന്നതിനെ പറ്റി ഒന്നുമല്ല ഞാൻ പറയുന്നത്. എന്നാൽ ജഡമോഹത്തിന് വേണ്ടിയിട്ടും കൺമോഹത്തിന് വേണ്ടിയിട്ടും ജീവനത്തിൻ്റെ പ്രതാപത്തിന് വേണ്ടിയിട്ടും പണം എന്നുള്ള കാര്യത്തിൻ്റെ പുറകെ ഓടി മനുഷ്യൻ പിശാചിൻ്റെ അടിമയായി തീരുകയാണ്. സഭാപ്രസംഗിയിൽ ഒരു വാക്യമുണ്ട്, സഭാപ്രസംഗി അതിൻ്റെ 10:8. ഞാൻ പെട്ടെന്ന് ആ വാക്യം ഒന്ന് എടുക്കാം, ഞാൻ തിരിച്ചു വരാം സബ്ജക്റ്റിലേക്ക്. ഞാൻ സൈഡ് ട്രാക്ക് ചെയ്ത് പോകണമെന്ന് വിചാരിക്കുന്നില്ല, എങ്കിലും പറഞ്ഞു വരുമ്പോൾ പോകുന്നതാണ്. സഭാപ്രസംഗി അതിൻ്റെ 10:8 വാക്യമാണ്. ആ കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും, ആ മതിൽ പൊളിക്കുന്നവനെ എന്ത് സംഭവിക്കുന്ന പറഞ്ഞേ, ആ പാമ്പ് കടിക്കും. എന്താണെന്നറിയോ, ഈ മതിൽ ദൈവം വെച്ചേക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഈ പാമ്പ് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷനാണ്. ഞാൻ പറഞ്ഞു പാമ്പ് എന്നുള്ളത് കൺസിസ്റ്റൻ്റായി ഇല്ലെങ്കിൽ ഒരുമാതിരി എല്ലായിടത്തും പിശാചിനെ തന്നെയാണ് കാണിക്കുന്നത്. നേരം ദൈവം ഒരു ബൗണ്ടറി വെച്ചിട്ടുണ്ട്, അത് ഫിനാൻഷ്യൽ ബൗണ്ടറി ആയിരിക്കാം, ബാക്കി പല ബൗണ്ടറീസ് ആയിരിക്കാം. ഇത് നിങ്ങൾ ക്രോസ് ചെയ്ത് ആ മതിൽ പൊളിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ആ പിശാച് തന്നെ പിടിക്കും, പാമ്പ് കടിക്കും, ഉറപ്പാണ്. പിന്നെ അത് കിടന്ന് കുടുങ്ങും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ദ്രവ്യാഗ്രഹം സകല ദോഷത്തിന് മൂലമാകുന്നു. അത് ചിലർ കാംക്ഷിച്ചിട്ട് അനേക കാര്യങ്ങൾ കുടുങ്ങിപ്പോകും. ഇനി ഞാൻ പറഞ്ഞു കേട്ടെ, അന്നേരം പൈശാചിക കള്ളങ്ങളാണിതെല്ലാം. ദൈവം മനുഷ്യൻ റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹത്തിലാണ്. ദൈവത്തിന് അറിയാം ഇതൊക്കെ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൈവ സന്നിധിയിൽ നിന്ന് തന്നെ വീണു പോകും എന്നുള്ളത് കൊണ്ട് ദൈവം വെച്ചിരിക്കുന്ന റെസ്ട്രിക്ഷനെ ദൈവത്തോട് ചോദിക്കാതെ ദൈവം വെച്ചിരിക്കുന്ന അധികാരത്തിൻ്റെ കീഴിൽ നിന്ന് മുകളിലേക്ക് അതിനെ ക്രോസ് ചെയ്ത് മതിൽ കടന്നു പോകുന്ന വ്യക്തികൾ പിശാചിൻ്റെ അടിമയായിത്തീരും. പാമ്പ് അവനെ കടിക്കും, പൈശാചിക ലയിൽ അവൻ വീണു.